ഹായ് ഫ്രണ്ട്സ് എസ് ബി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പീറ്റർ പാൻ കോളർ വെച്ചിട്ടുള്ള ഒരു ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പം ഞാനിവിടെ ഒരു മീറ്റർ വൈറ്റ് കളർ ഗൗൺ സാറ്റിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അത് നമുക്ക് കോളറിനും അതുപോലെ തന്നെ ബോ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് പിന്നെ ഫ്രോക്കിന് വേണ്ടിയിട്ട് രണ്ട് മീറ്റർ ഗൗൺ സാറ്റിനാണ് എടുത്തിട്ടുള്ളത് ലൈനിങ് ഒന്നര മീറ്റർ കോട്ടൻ്റെ ആണ് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതുപോലൊരു സിബ്ബ് വേണം ഞാനിവിടെ ഇൻവിസിബിൾ സിബ്ബാണ് എടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് ഫ്രോക്ക് കോട്ടന്റെ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുക്കാം ആദ്യം ഇതുപോലെ ലൈനിങ് നിവർത്തിയെടുത്ത ശേഷം നമുക്ക് എത്രയാണോ ചെസ്റ്റ് വിട്ട് വേണ്ടത് അതനുസരിച്ച് നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം ഒറ്റ ഫോൾഡാണ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ആദ്യം മുകൾ ഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി ഈക്ക് പീസിൻ്റെ ലെങ്ങ് ഞാനിവിടെ ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്തു അതിൻ്റെ കൂടെ ഒരിഞ്ച് സീം അലവൻസ് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി അവിടെ ഇതുപോലെ സ്ട്രേറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുത്ത ശേഷം നമുക്ക് ചെസ്റ്റ് വിടുത്ത് മാർക്ക് ചെയ്യാം അത് ഞാനിവിടെ നാലര ഇഞ്ച് മാർക്ക് ചെയ്തു ആം ഹോളിൻ്റെ ലെങ്ത് അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തു നമ്മൾ ഷോൾഡറിന് സ്ലോപ്പ് കൊടുത്താണ് ചെയ്യുന്നതെങ്കിൽ ഹാഫ് ഇഞ്ചും കൂടെ കൂടുതൽ മാർക്ക് ചെയ്ത് കൊടുക്കണം ചെസ്റ്റ് വിടുത്ത് എനിക്കിവിടെ ഇരുപത്തി ആറ് ഇഞ്ചാണ് അതിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആറര ഇഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ ആറേ പോയിന്റ് അഞ്ച് ഇഞ്ചും അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഇതുപോലെ ആംഹോൾ കുഴിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇതുപോലെ ഹാഫ് ഇഞ്ച് ഉള്ളിലോട്ട് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഫ്രണ്ട് ആംബോളും കുഴിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് വേസ്റ്റ് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം വേസ്റ്റ് വിട്ട് എനിക്കിവിടെ ഇരുപത്തിനാല് ഇഞ്ചാണ് ഇനി നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആറ് ഇഞ്ച് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് സീം എലമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഈ രണ്ട് പോയിന്റ് ഇതുപോലെ യോജിപ്പിച്ചൊന്ന് വരച്ചു കൊടുത്ത ശേഷം താഴ്ഭാഗത്ത് ഇതുപോലെ ഹാഫ് ഇഞ്ച് കയറ്റി ഒന്ന് ചേരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം നെക്കിൻ്റെ പിടുത്ത് ഞാനിവിടെ രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം മൂന്നിഞ്ചാണ് എടുക്കുന്നത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി റൗണ്ട് ഷേപ്പിൽ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം കണ്ടോ ഇതേപോലെ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ മാർക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ ഫ്രണ്ട് പീസ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തു ഇനി ഈ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആം ആംഹോളിൻ്റെ ഭാഗം കട്ട് ചെയ്യുമ്പോൾ ബാക്കിൽ ഹോൾ നമ്മൾ മാർക്ക് ചെയ്തില്ലേ ആ മാർക്ക് ചെയ്ത ലൈനാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഫ്രണ്ടിൽ ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിവിടെ ഷോൾഡറിന് സ്ലോപ്പ് കൊടുത്തിട്ടില്ല ഹാഫ് ഇഞ്ച് ഞാൻ ഇവിടെ ചരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ടതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ പീസ് വെച്ചിട്ട് ബാക്ക് പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം ബാക്ക് പീസ് കട്ട് ചെയ്യുമ്പം ഹാഫ് ഇഞ്ച് നമുക്കിവിടെ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കണം ആ ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് ഹാഫ് ഇഞ്ച് ഇതുപോലെ നീക്കി മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്ത പോയിൻറ്റ് യോജിപ്പിച്ച് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് അരച്ച് കൊടുക്കാം ഇത് നമ്മൾ സിബ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ഭാഗത്തായിട്ട് ഈ ഫ്രണ്ട് പീസിൻ്റെ ഫോൾഡായിട്ട് വരുന്ന ഭാഗം വെച്ചിട്ട് ആ സെയിം അളവിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നെക്കിൻ്റെ വിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു നിക്കിൻ്റെ ഇറക്കം ഞാനിവിടെ രണ്ടര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഇനി അതും റൗണ്ട് ഷേപ്പിൽ തന്നെ മാർക്ക് ചെയ്തെടുക്കാം സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തു കൊടുത്തു ഇനി നമുക്ക് ഫ്രണ്ടിൽ ആവുമ്പോൾ കുഴിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടാണ് കട്ട് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ടോട്ടൽ ലെങ്ത് ഫ്രോക്കിന് ഇരുപത്തി എട്ട് ഇഞ്ചാണ് എടുക്കുന്നത് അതിൽ അതിലൊൻപത് ഇഞ്ച് നമ്മൾ ഈ യോക്ക് പാർട്ടിൽ മാർക്ക് ചെയ്തു ബാക്കി പത്തൊൻപത് ഇഞ്ചാണ് വരുന്നത് അപ്പം നമ്മൾ ലൈനിങ്ങിൽ ആയതുകൊണ്ട് ഒരു ഇഞ്ച് കുറച്ചിട്ട് പതിനെട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം മെയിൻ ക്ലോത്തിൽ പത്തൊൻപത് ഇഞ്ച് മാർക്ക് ചെയ്യണം കേട്ടോ ലൈനിങ്ങിൽ മാർക്ക് ചെയ്യുമ്പോൾ ഒരിഞ്ചോ ഒന്നര ഇഞ്ചോ അല്ലെങ്കിൽ രണ്ട് ഇഞ്ചോ ഒക്കെ കുറച്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഞാനിവിടെ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് സീമലവൽസും കൂടെ ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുത്ത ശേഷം ആ മാർക്ക് ചെയ്ത ലൈന് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം കണ്ടോ ആ മാർക്ക് ചെയ്ത ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ബാക്കിലത്തേക്കും ഫ്രണ്ടിലത്തേക്കും ആയിട്ടുള്ളത് ഒന്നിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ഫോൾഡായിട്ട് വരുന്ന ഭാഗം കൂടെ കട്ട് ചെയ്ത് രണ്ട് എടുക്കണം ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് യോക്ക് ഒക്കെ പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതുപോലെ ഗൗൺ സൈറ്റിൽ നിവർത്തിയിട്ട ശേഷം ഇതിൻ്റെ പുറത്തായിട്ട് വെച്ചിട്ട് ആ സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം അപ്പം കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ രണ്ട് പീസും ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവും അപ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ടില്ല ഇതിപ്പോൾ ഞാൻ ഫ്രണ്ട് പീസാണ് എടുത്തിട്ടുള്ളത് രണ്ട് പീസ് ഇതുപോലെ ചേർത്ത് വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ ലൈനിങ്ങിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടില്ലേ ആ സെയിം അളവിൽ തന്നെ നമുക്ക് മെയിൻ ക്ലോത്തിലും കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അത് കറക്റ്റായിട്ട് അതേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് അത് പ്രത്യേകം ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ബാക്ക് പീസിൽ നമ്മൾ നെക്ക് ഇപ്പം കട്ട് ചെയ്യുന്നില്ല ഫ്രണ്ട് പീസിൽ മാത്രമാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതുപോലെ ഒരു ക്യാൻവാസ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം ക്യാൻവാസ് എടുക്കുമ്പോൾ കട്ടി കുറഞ്ഞത് മതി പേപ്പർ ക്യാൻവാസായാലും മതി അത് നിങ്ങളുടെ തുണിയുടെ കട്ടി അനുസരിച്ച് എടുക്കണം ഇച്ചിരി കട്ടി കൂടിയ മെറ്റീരിയൽ ആണെങ്കിൽ പേപ്പർ ക്യാൻവാസ് ഒക്കെ എടുത്താൽ മതി അപ്പം അധികം കട്ടിയുള്ളത് വേണ്ട കട്ടി കുറഞ്ഞ ടൈപ്പ് ക്യാൻവാസ് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ നെക്ക് അതിൻ്റെ പുറത്ത് വെച്ചൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം കറക്റ്റ് ആ നെക്കിൻ്റെ ഷേപ്പ് അതിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ആ സെയിം അളവ് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതേപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പം നെക്ക് അതിൽ മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഇതൊന്ന് ഇതൊന്നെടുത്ത് മാറ്റാം ആ ലൈനിങ് പീസ് എടുത്ത് മാറ്റിയ ശേഷം നമുക്ക് ഈ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ ആ ലൈനിൽ നിന്നും ഹാഫ് ഇഞ്ച് ഇതുപോലെ നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം കണ്ടോ ടേപ്പ് നീക്കി വെച്ച് ഫുള്ളും നമ്മൾ ഹാഫ് ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുത്തത് ഇനി മാർക്ക് ചെയ്ത ലൈൻ യോജിപ്പിച്ച് ഇതുപോലെയൊന്ന് വരച്ചെടുക്കാം കറക്റ്റ് നമ്മൾ ആ നെക്കിൻ്റെ ഷേപ്പ് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാഫ് ഇഞ്ച് തുമ്പ് വേണം അതിന് വേണ്ടിയിട്ടാണ് ഹാഫ് ഇഞ്ച് നമ്മൾ ഉള്ളിലോട്ട് നീക്കി മാർക്ക് ചെയ്തത് അപ്പോൾ നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ലൈൻ ഇനി വേണ്ട അപ്പം നമ്മൾ ഇപ്പം മാർക്ക് ചെയ്ത ആ ലൈനിൽ നിന്നും ആദ്യം ഞാനിവിടെ ഒന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് താഴത്തോട്ട് മാർക്ക് ചെയ്യും തോറും ഓരോ പോയിന്റ് കൂടുതലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇടയിവിടെ ഞാനിവിടെ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് വീണ്ടും ഒരു ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തു കണ്ടോ ഈ ഒരു ഭാത്ത് രണ്ടേ കാലിഞ്ചാണ് മാർക്ക് ചെയ്തത് കറക്റ്റ് സെൻറ്ററിൽ എത്തിയപ്പോൾ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മൾ മുകളിൽ ഒന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തു താഴത്തോട്ട് പോന്തോറും കൂടുതലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇവിടെ കറക്റ്റ് സെൻറ്ററിൽ എത്തിയപ്പോൾ രണ്ടര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത് ഇനി ഈ മാർക്ക് ചെയ്ത പോയിൻ്റ് ഇതുപോലെ യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കണം യോജിപ്പിച്ച് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം കണ്ടോ ജീപ്പോലെ അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുത്ത ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇവിടെ മുകളിൽ കാലിഞ്ച് കൂടുതലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അത് നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ സെൻറ്ററിൽ നിന്ന് മുഗൾ ഭാഗത്തുനിന്നെ ഇതേപോലെ ചരിച്ചൊന്ന് ചെറിയൊരു കർവ് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കണം കണ്ടോ കണ്ടോ ഇവിടെ നിന്നേ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചരിച്ച് ഒരു കർവ് ഷേപ്പിൽ കണ്ടോ ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കാം ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിവിടെ കോളർ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ വൈറ്റ് കളർ സാറ്റിൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചീത്ത സൈഡിലായിട്ട് ഈ കോളറിൻ്റെ ഷൈനിങ് ഉള്ള ഭാഗം വെച്ചിട്ട് ഇതുപോലെ നയൻ ചെയ്തെടുക്കണം എന്നിട്ട് ആവശ്യമുള്ള ക്ലോത്ത് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ആ സെയിം അളവിൽ തന്നെ ഞാൻ വേറൊരു പീസും കൂടെ കട്ട് ചെയ്തെടുത്തു രണ്ടിൻ്റെയും നല്ല സൈഡുകൾ ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് ഈ കോളറിൻ്റെ പുറമെ വരുന്ന ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ആ ക്യാൻവാസിൻ്റെ അരികിൽ കൂടെ പുറമെ വരുന്ന ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മുകൾ ഭാഗത്ത് ഒരു കാലിഞ്ച് ഞാൻ എക്സ്ട്രാ കൊടുത്തിട്ടാണ് കട്ട് ചെയ്തത് ഈ സൈഡിൽ ഹാഫ് ഇഞ്ച് കൊടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത് കണ്ടു തയ്യൽത്തുമ്പായിട്ട് ഹാഫ് ഇഞ്ച് വിട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ ഉൾഭാഗത്തും ഹാഫ് ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ അതുപോലെ തന്നെ രണ്ട് കോളറും കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതുപോലെ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ രണ്ട് പീസിലും കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതിന്റെ നല്ല സൈഡ് ഇതുപോലെ മറിച്ചെടുക്കാം കണ്ടു ഇതുപോലെ ഈ പുറമേ വരുന്ന പീസ് ഉള്ളിലായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ മറിച്ചെടുക്കണം എന്നിട്ട് അതിന്റെ അരികൊന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഇരുന്നോളും ഈ ഒരു കോളറിൻ്റെയും നല്ല സൈഡ് ഇതുപോലെ കറക്റ്റ് ചെയ്തെടുക്കണം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച ശേഷം അരികൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ട് പേളും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്ക് സൈഡ് ഉള്ളിലായിട്ട് പറഞ്ഞ രീതിയിൽ തന്നെ പേളും കൂടെ വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ മെയിൻ ക്ലോത്ത് എടുക്കാം അപ്പോൾ ഫ്രണ്ടിൽ വരുന്ന പീസിൻ്റെ മെയിൻ ക്ലോത്താണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ നല്ല സൈഡിലായിട്ട് നെക്കിൻ്റെ ഭാഗത്തായിട്ട് തന്നെ ഈ കോളർ വെച്ച് കൊടുക്കണം അപ്പോൾ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ പീസിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ആ സെൻറ്ററിലായിട്ട് തന്നെ ഈ രണ്ട് കോളറും ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കണ്ടോ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ലൈനിങ് പീസ് ഇതിൻ്റെ പുറത്തായിട്ട് വെച്ച് കൊടുക്കാം കണ്ടോ ലൈനിങ് കറക്റ്റ് ഇതിൻ്റെ പുറത്തായിട്ട് വെച്ചിട്ട് അതിൻ്റെ സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മാർക്കിംഗ് ഉള്ളതുകൊണ്ട് സെൻ്റർ അറിയാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സെൻ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ അരിയിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് രണ്ട് പീസും ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ കട്ട് ചെയ്ത് കൊടുത്തു ഇനി ഇതുപോലെ ലൈനിങ് നിവർത്തി വെച്ചിട്ട് അരികിൽ കൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ലൈനിങ്ങിൻ്റെ അരികിൽ കൂടെ കണ്ടോ ഇതേപോലെ പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇത് ബാക്കിലോട്ട് എടുത്താൽ മതി ഇനി നമുക്ക് ബാക്ക് പീസും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് നെക്ക് നമുക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്ക് പീസിൻ്റെ നല്ല സൈഡിലായിട്ട് ലൈനിങ് പീസ് ഇതുപോലെ വെച്ചിട്ട് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ആവശ്യമില്ലാത്ത ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം അതിൻ്റെ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ നെക്കിൻ്റെ അരിക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ടു ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ നല്ല സൈഡ് ഇതുപോലെ എടുത്തിട്ട് രണ്ട് പീസ് ചേർത്ത് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടു ഇതേപോലെ അത് ജസ്റ്റ് രണ്ട് പീസും ഒന്ന് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സിബ്ബ് വെച്ച് കൊടുക്കാം ഞാനിവിടെ ഇൻവിസിബിൾ സിബാണ് എടുത്തിട്ടുള്ളത് അത് താഴെത്തോട്ട് ഇങ്ങനെ ആക്കിയിട്ട് നല്ല സൈഡാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇതിൻ്റെ നല്ല സൈഡ് നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല സൈഡുമായിട്ട് ചേർത്ത് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അരികൊന്ന് ലോക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു പീസ് ഈ ലൈനിങ്ങുമായിട്ട് ചേർത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഹെം ചെയ്ത് കൊടുക്കുകയോ ചെയ്താൽ മതി ഇനി നമുക്ക് താഴത്തോട്ട് നിൽക്കുന്ന ആവശ്യമില്ലാത്ത പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ഇനി നമുക്ക് ഈ ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നല്ല സൈഡ് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം കണ്ടോ ഇതേപോലെ ലൈനിങ് പീസ് നിവർത്തി ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ജോയിൻറ്റ് വരുന്ന ഭാഗങ്ങൾ രണ്ടിൻ്റെയും ചേർത്ത് വയ്ക്കണം കേട്ടോ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഷോൾഡർ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇതുപോലെ തുമ്പ് ബാക്ക് സൈഡിലോട്ട് വരുന്ന രീതിയിൽ തിരിച്ചു വെച്ചിട്ട് ഇതുപോലെ കറക്റ്റ് ചെയ്തെടുക്കാം നമ്മളിവിടെ ഷോൾഡറൊക്കെ കറക്റ്റ് ചെയ്തെടുത്തു ഇനി നമുക്കിതുപോലെ നിവർത്തിയിട്ട ശേഷം നെക്കിൻ്റെ അരികൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ലൈനിങ് ഒക്കെ ഇതുപോലെ ഉള്ളിലോട്ട് വെച്ചിട്ട് നെക്കിൻ്റെ അരികു ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ നമ്മളിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേസ്റ്റിൻ്റെ ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീസ് ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ക്ലോത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം രണ്ടര ഇഞ്ച് വീതി വരുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത് രണ്ടര ഇഞ്ച് വീതിയാണ് വരുന്നത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത ശേഷം എന്നിട്ട് അതൊന്ന് നൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് നിവർത്തിയെടുക്കാം ആ അയൺ ചെയ്ത ആ ഒരു പാടുകിടപ്പില്ലേ അതിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഈ വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് കറക്റ്റ് വെച്ചിട്ട് ആ സെൻറ്ററിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ ഇത് മടക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് അവിടെ ഇരിക്കും ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നിട്ട് ആവശ്യമില്ലാത്ത ക്ലോത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് സ്ലീവാണ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ആംഹോളിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ക്ലോത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം അത് കഴിഞ്ഞ് വീതി വാക്കിനൊന്നും കൂടെ ഫോൾഡ് ചെയ്യാം തിരിച്ച് വീണ്ടും ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ക്ലോത്ത് ഉള്ളതനുസരിച്ച് എടുക്കുക എടുക്കാം കേട്ടോ കാരണം ഞാനിവിടെ ഓരോ ഒരു സ്ലീവ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വരുന്ന രീതിയിലാണ് എടുക്കുന്നത് ഇനി എത്രയാണോ സ്ലീവിന് ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂടെ ഹാഫ് ഇഞ്ച് കൂടെ തുമ്പ് ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തു ആംബോളിൻ്റെ വിത്ത് ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തു ഇന്ന് നമുക്ക് ആ പോയിൻറ്റിൽ നിന്നും ഞാനിവിടെ രണ്ട് ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ മുകളിലോട്ട് നമുക്ക് ജസ്റ്റ് സ്ലീവിൻ്റെ ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് സെൻ്റർ മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഉണ്ടോ ഇതുപോലെ ഇനി ഓരോ സ്ലീവും ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ ചീത്ത സൈഡ് ഉള്ളിലായിട്ട് വരുന്ന രീതിയിൽ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കണം ഞാനിവിടെ അയൺ ചെയ്തെടുത്ത ശേഷം രണ്ട് പീസും ഒന്ന് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു അപ്പോൾ നമുക്കത് ജോയിൻറ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇന്ന് നമുക്ക് ഈ സ്ലീവിൻ്റെ സെൻറ്ററും ആ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വെച്ചിട്ട് ഇതുപോലെ ആദ്യം ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം അത് കഴിഞ്ഞ് മറു സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഈ സ്ലീവ് അതുപോലെ തന്നെ സ്ലീവിൻ്റെ സെൻറ്ററും ഷോൾഡറിൻ്റെ സെൻ്ററിലായിട്ട് വെച്ചിട്ട് ആദ്യം ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യണം അത് കഴിഞ്ഞ് മറു സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടു ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടെ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇതുപോലെ ഞാൻ ക്ലോത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ലെങ്ത്ത് പത്തൊൻപത് ഇഞ്ചും അതുപോലെ തന്നെ ഒന്നര ഇഞ്ച് സീം സീമെലിമെൻറ്റ്സും കൂടെ ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് അവിടെ സ്ട്രെറ്റായിട്ടൊന്ന് വരച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ സാറ്റിൻ ആയതുകൊണ്ടാണ് അധികം ഫോൾഡ് കൊടുക്കാത്തത് അപ്പം ഫോൾഡ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇതുപോലെ നിവർത്തിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നത് മാത്രമല്ല വളരെ കുറച്ച് മാത്രമേ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനായിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ താഡ് ഭാഗവും ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് രണ്ടായിട്ടും ഫോൾഡായിട്ട് വരുന്ന ഭാഗം ഇല്ലേ ആ ഫോൾഡായിട്ട് വരുന്നത് ഇതുപോലെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കണം ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ വേസ്റ്റ് വിത്തിന് കറക്റ്റായിട്ട് കിട്ടത്തക്ക രീതിയിൽ ആദ്യം ലൈനിങ് കുഞ്ഞു പ്ലേറ്റ് ആയിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ചെറിയ പ്ലേറ്റ് ആയിട്ട് പിടിച്ച് നമ്മുടെ വേസ്റ്റ് വിത്ത് എത്രയാണോ അതനുസരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം അങ്ങനെ തന്നെ രണ്ട് സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അതിനുശേഷം മെയിൻ ക്ലോത്ത് എടുത്തിട്ട് അത് നമുക്ക് കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ് ആയിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ് ആയിട്ട് പിടിച്ച് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കണ്ടോ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് പീസും ഒന്ന് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ലൈനിങ് മെയിൻ ക്ലോത്ത് ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് ജോയിൻറ് ചെയ്തെടുക്കണം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ അതുപോലെ തന്നെ ബാക്കിലെ പീസും സ്റ്റിച്ച് ചെയ്തെടുത്തു ലൈനിങ് മെയിൻ ക്ലോത്തും കൂടെ ഒന്ന് ചേർത്ത് വെച്ച് ജോയിൻറ്റ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് ഈ യോക്ക് പീസിൻ്റെ നല്ല സൈഡും ഈ സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല സൈഡും ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ തന്നെ മറു സൈഡും ഇതുപോലെ രണ്ട് പീസിൻ്റെ നല്ല സൈഡ് ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ച് ഹാഫ് ഇഞ്ച് കയറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് വേണ്ടോ രണ്ട് സൈഡും ജോയിൻറ് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതുപോലെ രണ്ട് പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം മുകളിൽ മെള് ഇഞ്ചും താഴെ ഒരു മൂന്നര ഇഞ്ചും വീതി വരുന്ന രീതിയിലാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇതിന് സ്റ്റിച്ച് ചെയ്യുമ്പം ഹാഫ് ഇഞ്ച് ഒന്ന് കയറ്റി സ്റ്റിച്ച് ചെയ്തിട്ട് താഴത്തോട്ട് വരുമ്പോൾ ഇതുപോലെ ചെരിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതുപോലെ തന്നെ മറ്റേ പീസും നല്ല സൈഡ് ഉള്ളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് ഹാഫ് ഇഞ്ച് കയറ്റി സ്റ്റിച്ച് ചെയ്യണം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇതുപോലെ എന്തെങ്കിലും കൊണ്ട് ഇതിൻ്റെ ഒരു സൈഡൊന്ന് കുത്തി മറു സൈഡിലോട്ട് എടുക്കണം അപ്പോൾ ഇതുപോലെ തന്നെ രണ്ട് പീസ് നല്ല സൈഡ് ഇതുപോലെ പുറത്തെടുക്കണം എന്നിട്ട് ഇതൊന്ന് അയൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിട്ടും ഇനി നമുക്ക് ഇതുപോലെ ഉള്ളിലായിട്ട് ഈയൊരു കെട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കാം വെച്ചിട്ട് രണ്ട് സൈഡിൻ്റെയും നല്ല സൈഡ് ഇതുപോലെ ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റ് ചെയ്തെടുത്ത ശേഷം ആ കെട്ടിൻ്റെ അരികും കണ്ടോ ഇതേപോലെ വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് കറക്റ്റായിട്ട് വെക്കണം എന്നിട്ട് നമ്മുടെ വേസ്റ്റ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം മറു സൈഡിൽ അതുപോലെ തന്നെ സ്ലീവ് മുതൽ വേസ്റ്റ് വരെ മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് സൈഡും വേസ്റ്റിൻ്റെ അതുവരെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ ലൈനിങ് പീസ് എടുത്ത് മാറ്റിയ ശേഷം നമ്മുടെ മെയിൻ ക്ലോത്തുകൾ രണ്ട് പീസും ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ആ മെയിൻ ക്ലോത്ത് ഇതുപോലെ ഉള്ളിലോട്ട് വെച്ചിട്ട് ലൈനിങ് പീസ് മാത്രം ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ എവിടെ വരെ ആണോ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയത് അതു മുതൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം അതുപോലെ തന്നെ രണ്ട് സൈഡ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു കണ്ടോ രണ്ട് ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ തന്നെ മെയിൻ ക്ലോത്തിൻ്റെ താഴ്ഭാഗവും ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമെന്നുള്ളവർക്ക് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ ലോക്ക് ചെയ്തെടുത്താൽ മതി നമ്മുടെ ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇവിടെ താഴ്ഭാഗം ലോക്ക് ചെയ്താണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്രോക്കിൻ്റെ സൈഡിലായിട്ട് ഒരു ബോ കൂടെ വെച്ചിട്ടുണ്ട് അത് സ്റ്റിച്ച് ചെയ്താണ് കൊടുത്തിട്ടുള്ളത് ബോ ചെയ്യുന്ന വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോയോടൊപ്പം ചേർത്തിട്ടില്ല വീഡിയോ ഒരുപാട് ലെങ്ത് ആയി ആയിപ്പോകും അപ്പോൾ ബോ ചെയ്യുന്ന വീഡിയോ വേണമെന്നുള്ളൊരു കമൻറ്റ് ചെയ്താൽ മതി ഞാനത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും ഇട്ടുപോകരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കാം അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ ടേക്ക് കെയർ